ഹലോ, എന്തുണ്ട് വിശേഷം? സുഖാണ്? എല്ലാവർക്കും സൺഡേയുടെ എന്താ സ്പെഷ്യൽ വീട്ടില്? ലോക്ക്ഡൌൺ ഒക്കെ ഇല്ലേ, അടിച്ചുപൊളിച്ച് ഇങ്ങനെ ഇരിക്കുവാണല്ലേ. എനിവേ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് പുതിയ ചാപ്റ്റർ ആണ്, ഓർക്കുന്നുണ്ടോ? അതിനു മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും എഴുന്നേച്ച് കൈകൂപ്പി കണ്ണടച്ചോ. കണ്ണടയ്ക്കൂ. ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. സാത്താന്റെ എല്ലാ കൂടതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് അങ്ങേ പരിപാലനയിൽ സമൂഹത്തിൽ നല്ല കുട്ടികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രേയറൊക്കെ കഴിഞ്ഞു, ഇനി എന്താ പഠിക്കണം അല്ലേ? അതിനുവേണ്ടി ടീച്ചർ ചോദിക്കട്ടെ, മുന്നത്തെ ചാപ്റ്റർ ഏതായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ പേര്? എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നൊന്ന് നോക്കട്ടെ. എന്താണ് പറഞ്ഞേ? വിലക്കപ്പെട്ട കനി. വിലക്കപ്പെട്ട കനിക്ക് മുന്നേ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു, ഫസ്റ്റ് ചാപ്റ്റർ. ഏതായിരുന്നു അത്? ഏദൻ തോട്ടം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഏദൻ തോട്ടത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദൈവം ഏദൻ തോട്ടം ആർക്ക് സൃഷ്ടിച്ചു കൊടുത്തു? ആദത്തിനും ഹവ്വയ്ക്കും. അവരെ നമ്മൾ ആദ്യം മാതാപിതാക്കൾ എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു. തേനും പാലും ഒക്കെ ഉള്ള എല്ലാം ഉണ്ട്, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാതരം വൃക്ഷങ്ങളുണ്ട്, ആനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, കളിയാടാൻ എന്താ വള്ളി ഊഞ്ഞാലുണ്ടായിരുന്നു, കഴിക്കാൻ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഉണ്ട്, അടിപൊളിയായിരുന്നു ഏദൻ തോട്ടം അല്ലേ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു. സെക്കൻഡ് ചാപ്റ്ററിൽ എന്താ നമ്മൾ പഠിച്ചേ? ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും രണ്ട് വൃക്ഷങ്ങളെ ദൈവം കാണിച്ചു കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? ആ, ഒന്ന് ജീവന്റെ വൃക്ഷവും മറ്റൊന്ന് അറിവിന്റെ വൃക്ഷവും. ഈ അറിവിന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നിങ്ങൾ കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? ആ, അത് ദൈവം കൽപ്പിച്ചതാണ്. അത് അതിനോടും അവയോടും എന്ത് പറഞ്ഞു? ഇത് കഴിക്കാൻ പാടില്ല. ഏതിൽ നിന്നാണ്? അറിവിന്റെ വൃക്ഷത്തിൽ. എന്നിട്ട് എന്താ സംഭവിച്ചേ? അവരത് പാലിച്ചോ? ഇല്ല അല്ലേ. ആദം ഇങ്ങനെ നടക്കാനിറങ്ങിയ സമയത്ത് ഹവ ഒച്ചക്കായിരുന്നു. ആ സമയത്ത് ആരാ വരുന്നേ? കുറുമ്പനായ സാത്താൻ വരുന്നുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞോ? അവയോട് കളയും ചിരിയൊക്കെ പറഞ്ഞിട്ട് ഹവേനെ എന്ത് ചെയ്തു? ഇങ്ങനെ ചോപ്പിട്ട് ആളെ അങ്ങ് കയ്യിലാക്കി അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞേ? നീ എല്ലാ ഫ്രൂട്ട്സും കഴിച്ചിട്ടുണ്ടോ? ഈ ഫ്രൂട്ട് നീ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാ, എന്ത് സൂപ്പറാണെന്നറിയാവോ? ഹവ പറഞ്ഞു, അയ്യോ ഇത് കഴിക്കാൻ പാടില്ല എന്നാ ദൈവം പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ? സാത്താൻ വെറുതെ വിട്ടോ? ഇല്ല, അത് കഴിപ്പിച്ചേ അടങ്ങൂന്ന് പറഞ്ഞ് സാത്താൻ. ഒടുവിൽ സാത്താന്റെ പ്രേരണയിൽ ഹവ എന്ത് ചെയ്തു? ആ കനി ഭക്ഷിച്ചു. ദൈവം വിലക്കിയ ആ കനി, അറിവിന്റെ വൃക്ഷത്തിലെ ആ കനി ഭക്ഷിച്ചു. അയ്യോ, എന്ത് സങ്കടകരമായിട്ടുള്ള കാര്യമാണല്ലേ. ആ ചാപ്റ്ററിൽ തന്നെ എന്നിട്ട് എന്താ സംഭവിച്ചേ? ഇങ്ങനെ പറിച്ച് കർമ്മുറ കർമ്മുറ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ എന്ത് ആദം ആ വഴി വന്നത്. എങ്കിൽ താൻ കഴിച്ചു, കഴിച്ചോട്ടെ, എന്തിനാ ആദത്തിനും എടുത്തല്ലേ പാപം. ആ വഴി വന്ന ആദത്തിനും എന്ത് ചെയ്തു? താൻ കഴിച്ചതിന്റെ പാതി ഭാര്യ സ്നേഹത്തോടെ കൊടുത്തു. സ്നേഹത്തോടെ കൊടുക്കുമ്പോഴത്തേക്ക് ഭർത്താവ് എങ്ങനെയാ വേണ്ടെന്ന് പറയല്ലേ. ആദം അത് മേടിച്ച് കഴിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ച? അതാണ് നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ എവിടെ വരെ പഠിച്ചു നിർത്തി? ആദവും ഹവ്വായും ദൈവം വിലക്കിയ ആ വൃക്ഷത്തിലെ കനി ഭക്ഷിച്ചു. ഇനി എന്ത് സംഭവിച്ചു? ക്വസ്റ്റ്യൻ മാർക്ക് അറിയണ്ടേ? അതിനാണ് നമ്മൾ എന്ത് ചെയ്യാ തേർഡ് ചാപ്റ്ററിലോട്ട് പോകുന്നത്. പോയാലോ? അപ്പോ എല്ലാരും ബുക്കുള്ളവര് ഓപ്പൺ ചെയ്ത് വെച്ച് വായിക്കണം കേട്ടോ. ടീച്ചർ ചുമ്മാ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുമ്പോ ആ കഥ മാത്രം ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിരിക്കരുത്. ബുക്കുള്ളവർ എന്ത് ചെയ്യാ ഓപ്പൺ ചെയ്ത് വായിക്ക. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ? റെഡി അല്ലേ? തേർഡ് ചാപ്റ്റർ, പാപം മൂലം നഷ്ടമായ പറുദീസ. പാപം മൂലം നഷ്ടമായ പറുദീസ. എന്താണ് പാപമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഉറക്കത്തുനിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ച് ചോദിച്ചാലും പറയണം എന്ത് പാപം എന്നാൽ എന്ത്. മറന്നിട്ടുണ്ടോ?
എങ്കിലും ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് പാപം? ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. എന്താണ് പാപം? ദൈവകൽപ്പനകളുടെ ലംഘനം. അപ്പോ ദൈവകൽപ്പനം, ദൈവം അവിടെ എന്താണ് കൽപ്പിച്ചത്? ആ അറിവിന്റെ വൃക്ഷത്തിലെ ആ കനി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. അതാണ് ദൈവകൽപ്പന. അതാര് ലംഘിച്ചു? ആദവും ഹവ്വയും ലംഘിച്ചു. അങ്ങനെ അവര് അവിടെ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ പാപം ചെയ്യുന്നു. പാപം മൂലം നഷ്ടമായ പർദീസ. പർദീസ എന്നാൽ എന്ത്? പർദീസ എന്തിന്റെ മറ്റൊരു പേരാണ് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഓർക്കുന്നുണ്ടോ? എവിടുന്ന് അല്ലേ? ടീച്ചർ പറഞ്ഞുതരാം. ഏദൻ തോട്ടത്തിന്റെ മറ്റൊരു പേരാണ് പർദീസ. പർദീസ എന്ന് പറയുന്നത് സ്വർഗം അല്ലേ? എന്തുകൊണ്ടാണ് ഏദൻ തോട്ടത്തിന് സ്വർഗം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പഠിച്ചായിരുന്നു. അത്ര കണ്ട് മനോഹരമായിരുന്നു. എവിടെ നോക്കിയാലും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒരു സ്വർഗം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏദൻ തോട്ടത്തിന് പർദീസ എന്ന് പേര് നൽകിയത്. പാപം മൂലം നഷ്ടമായ പർദീസ. ആർക്ക് നഷ്ടമായി? എങ്ങനെ? എപ്പോ? നമ്മൾ അറിഞ്ഞില്ലല്ലോ അല്ലേ? എനിവേ, നമുക്ക് ആ കഥയിലോട്ട് പോവാം. പോയാലോ? അങ്ങനെ നമ്മൾ എവിടെയാ നിർത്തിയത്? പക്ഷിച്ചു അല്ലേ? നമ്മുടെ ദൈവം പറഞ്ഞ ആ കനി, അറിവിന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ആ കനി ഭക്ഷിച്ചു. അതോ അവയും കൂടെ ഭക്ഷിച്ചു. അങ്ങനെ അടുത്ത ദിവസമായപ്പോ ആ സായാഹ്നത്തില് എന്നും വൈകുന്നേരം ദൈവം തന്റെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് വരും. ആദത്തിനെയും ഹവ്വയെയും മറ്റു പക്ഷിമൃഗാദികളെയൊക്കെ കാണാനായിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്തു? വന്നു. അതുപോലെ ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു സായാഹ്നമായപ്പോൾ, ഒരു ഈവനിങ് ആയപ്പോഴത്തേക്ക് ദൈവം എന്ത് ചെയ്തു? തന്റെ മക്കളെ കാണാനായിട്ട് വന്നു. ദൈവത്തിന്റെ കാലച്ച കേട്ടപ്പോ തന്നെ എന്തമ്മോ, ആദത്തിനും ഹവ്വയ്ക്കും അവിടെ നിക്കക്കള്ളി ഇല്ലാതായി. അവൾ ഓടി ഒളിക്കുവാണ്, ഓടടാ ഓട്ടം. എന്നിട്ട് എന്ത് സംഭവിച്ചു? എവിടെയെങ്കിലും നിക്കാൻ പറ്റുന്നുണ്ടോ? അത്ര കണ്ട് പേടിച്ചു അല്ലേ? ദൈവത്തിന്റെ കാലച്ച കേട്ടപ്പോ പോലും അവരെന്ത് ചെയ്തു? ഒരുപാട് പേടി തോന്നി അവർക്ക്. എന്തുകൊണ്ടാ അവർക്ക് പേടി തോന്നിയത്? അതെ, എന്തുകൊണ്ടാ? ദൈവം വിലക്കി ആ കനി ഭക്ഷിച്ചത് കൊണ്ട്, അവര് പാപം ചെയ്തത് കൊണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിൽ എങ്ങനെയല്ലേ? നമ്മൾ എന്തെങ്കിലും അപ്പനും അമ്മയൊക്കെ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവര് കണ്ടുപിടിക്കുമ്പോ നമ്മുടെ അവസ്ഥ എന്താ? ആ നമ്മൾ എവിടെന്നെങ്കിലും ഒക്കെ അവര് പൊക്കും അല്ലേ? കട്ടലിന്റെ അടിയിൽനിന്നോ അല്ലെങ്കിൽ മേശയുടെ അടിയിൽനിന്നോ അല്ലെങ്കിൽ ടെറസിന്റെ മണ്ടയിൽ. ഇതൊക്കെയാണ് നമ്മുടെ വാസകേന്ദ്രങ്ങൾ, ഒളിത്താവളങ്ങൾ അല്ലേ? അങ്ങനെയല്ലേ? പക്ഷെ ഇവര് ഓടി 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 എവിടെയാ ഒളിച്ചത്? ഒരു വലിയൊരു മരത്തിന്റെ ചുവട്ടില്. ഇവരുടെ വിചാരം എന്താ? ആ തൽക്കാലം ഇത്തിരി ഒരു വലിയ മരമാണ്, ഇതിന്റെ ഇടയിൽ നിന്ന് ആര് കാണില്ല? ദൈവം കാണില്ല. ഇങ്ങനെ വിചാരിച്ചു പാവം ആദവും അവയും. പക്ഷെ ദൈവത്തിന് കാണാണ്ടിരിക്കാൻ പറ്റുമോ? ഈ വലിയ ഭൂമിയില് ഒരു മുട്ടുസൂചി വീണ ആരറിയും? ദൈവം അറിയും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്, ആ ഇത് ദൈവം ഒന്നും കാണാൻ പോകുന്നില്ല, കുറച്ച് സാധനം എടുത്ത്. ഇപ്പോ അമ്മ പറയുക, ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗസ്റ്റ് വരാനായിട്ടാണ്, നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഓ, ഗസ്റ്റൊക്കെ പിന്നെയും വരും എന്ന് പറഞ്ഞ് ഒരു ഉണ്ണിയപ്പം എടുത്തിട്ട് നമ്മൾ തിന്നാ. നമ്മൾ വിചാരിക്കും ആരും കണ്ടില്ല, അമ്മയും കണ്ടില്ല, അപ്പനും കണ്ടില്ല. പക്ഷെ ആര് കണ്ടു? ദൈവം അല്ലേ? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക, എന്ത് ചെറിയൊരു ഒരാളുടെ മുട്ട് സൂചി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആരറിയും? ദൈവം അറിയും. അത് പാപമാണ്. പത്ത് കൽപ്പനകളിൽ ഒന്നല്ലേ മോഷ്ടിക്കരുത്? ഈ പത്ത് കൽപ്പനകളിൽ ഏതും ദൈവം എന്താണ് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ഓരോ കൽപ്പനകൾ, പത്ത് കൽപ്പനകൾ നമുക്ക് നൽകിയത്. അതിൽ ഏത് ലംഘിച്ചാലും പാപം തന്നെയാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ തെറ്റായിട്ടുള്ള ഒരു ധാരണ മാറണം. എന്താണ്? ഒരു ചെറിയ മുട്ട് സൂചി ഉണ്ടെങ്കിലും അത് മറ്റൊരാളുടെ ആണെങ്കിൽ അത് എടുക്കാനേ പാടില്ല, നോക്കാനേ പാടില്ല. നമുക്കുള്ളതല്ല കേട്ടോ, നമുക്കുള്ളത് ദൈവം തരും. വെയിറ്റ് ചെയ്യുക, അതാ വേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ കഥയിലോട്ട് തിരിച്ചു പോവാം. അങ്ങനെ ദൈവം വിളിച്ചപ്പോ ഭയങ്കര ഒരു വലിയ മരത്തിന്റെ ചുവട്ടില് ആദോ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ദൈവം കാണില്ല, ഞങ്ങള് സേഫാണ്. പക്ഷേ ആര് കണ്ടുപിടിച്ചു? ദൈവം കണ്ടുപിടിച്ചു അല്ലേ? ദൈവം കണ്ടുപിടിച്ചു, ആളെ കണ്ടുപിടിച്ചു. അപ്പോ ദൈവം അവിടെ നിന്ന് വിളിച്ചു, ആദാ നീ എവിടെ? നീ എവിടെയാ? നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ വിളിച്ചിട്ടും ആദത്തിനെയും ഹവ്വയെയും വെളിച്ചത്ത് കാണാനില്ല.
അപ്പൊ ആദവ് അവ എന്ത് ചെയ്തു? ദൈവം ഒരുപാട് വിളി വിളിച്ചു, ഇനിയും പോയില്ലെങ്കിൽ നല്ല പണിഷ്മെന്റ് ഉണ്ടാവും, പോയേക്കാം. അങ്ങനെ എന്ത് ചെയ്തു ആദവ് അവ? അവിടെ ഒളിച്ചിരിക്കുന്നത് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്, ദൈവത്തിന് അറിയാം അവിടെ ഉണ്ടെന്ന് ആൾക്കാര്. എങ്കിലും അനുസരണം ഒന്ന് പരീക്ഷിക്കണമല്ലോ. അത് കണ്ടിട്ട് എന്ത് ചെയ്തു? ദൈവം വിളിക്കുകയാണ് വീണ്ടും. അങ്ങനെ എന്ത് ചെയ്തു? ആദവ് അവയും കൂടെ എത്തി നോക്കി. അങ്ങനെ ആദത്തിനോട് പറഞ്ഞു, ദൈവത്തിന് കാര്യം മനസ്സിലായി, എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, എന്തോ കാര്യം കള്ളത്തരം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവരുടെ ഒളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വന്ന ഉടനെ എന്നെ അലിംഗനം ചെയ്യാൻ, എന്നെ കെട്ടിപ്പിടിക്കാൻ ഓടി വരുന്ന രണ്ട് മക്കളാണ് ഇപ്പൊ കണ്ടില്ലേ ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു ഇവര്? ഇവരോട് ദൈവം ചോദിച്ചു, നീ ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ആ പഴം, ആ ഫ്രൂട്ട് നീ കഴിച്ചോ? അപ്പൊ ആദം എന്താ പറഞ്ഞേ? ആദത്തിന് ആരാ കൊടുത്തേ? ആ ആദത്തിന്റെ നിക്കക്കള്ളിയില്ല. അതെന്ത് ചെയ്തു? ആ ഞാൻ കഴിച്ചു, പക്ഷെ അത് ആര് തന്നതാ? നീ എനിക്ക് തുണയേറ്റ് തന്ന ഹവ തന്നതാ. അങ്ങനെ ഹവയെ നോക്കിക്കണ്ട് ദൈവം എന്ത് പറഞ്ഞു? ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റിയില്ല, കാരണം ഒരു അപ്പനെ പോലെ, ഒരു ഫ്രണ്ടിനെ പോലെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നിട്ടും ദൈവം പറഞ്ഞ ആ ഒരു വാക്ക് പാലിക്കാൻ ഇവർക്ക് സാധിച്ചില്ലല്ലോ, അല്ലേ? ഒത്തിരി സങ്കടമായി, ദൈവത്തിന് ഒത്തിരി സങ്കടമായി. പക്ഷേ ദൈവത്തിന്റെ ആ ഒരു ഉദ്ദേശ്യം അത് കടക്കാൻ സാധിച്ചില്ല. ദൈവം എന്ത് ശിക്ഷയാ കൊടുത്തേന്നറിയാവോ? ആദത്തിനെ നോക്കി, അല്ല ഹവ, ആദ്യം ഹവ ആദത്തിന്റെ അടുത്ത് ചോദിച്ചെങ്കിലും ആദം എന്താ പറഞ്ഞേ? എനിക്ക് ഇവളാ തന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ലേ എന്നുള്ളത്. അപ്പൊ ഹവയോട് ദൈവം പറഞ്ഞു, നീ പ്രസവിക്കുമ്പോ ഭയങ്കര വേദനയോടെ ആയിരിക്കും പ്രസവിക്ക. എന്നിട്ട് സർപ്പത്തെ നോക്കി എന്താ പറഞ്ഞേ? നീ ഇനി മുതല് ഭൂമിയിൽ ഇഴഞ്ഞു നടക്കും, മനുഷ്യനും നീയും തമ്മിൽ ഒരു ശത്രുത ഞാൻ ഇളവാക്കും. നിങ്ങള് നമ്മള് നമ്മുടെ നമ്മുടെ വീട്ടിൽ ഒരു പാമ്പ് വരും, എന്താ ചെയ്യാ നമ്മള്? ആ വന്നല്ലോ വരുമാല എന്ന് പറഞ്ഞ് വീട്ടിൽ പിടിച്ചിരുത്തുവോ? ഇല്ല അല്ലേ. എന്താ ചെയ്യാ, എന്താ ചെയ്യാ? കമ്പെടുത്ത് അടിച്ചു കൊല്ലും, അതിനല്ലേ നോക്കുക. അതെ, അപ്പൊ ആ ശത്രുത ആരുണ്ടാക്കിയതാണ്? ആദ്യകാലത്ത് ആ എന്താണ് പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച ആ സാത്താന് കൊടുത്ത ഒരു ശാപമാണത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കണ്ട ഉടനെ അടിച്ചോട്ടിക്കാൻ നിൽക്കുന്നത്. ഇനി അപ്പോ ഹവയ്ക്ക് പണിഷ്മെന്റ് കൊടുത്തു, സർപ്പത്തിന് പണിഷ്മെന്റ് കൊടുത്തു, ഇനി ആർക്കാ കൊടുക്കാനുള്ളത്? ആ ഞാനും പറഞ്ഞില്ലേ എനിക്കൊന്ന് തന്നതാണെന്ന് പറഞ്ഞ് കൈ കെട്ടി നിൽക്കുവാണ് ആര്? ആദത്തിനും കൊടുത്തു. എന്ത് ചെയ്തു? ആദത്തിന് പറഞ്ഞുകൂടായിരുന്നോ? അയ്യോ ഇത് ദൈവം പറഞ്ഞ ആ വൃക്ഷമല്ലേ, അതിന്റെ കനിയല്ലേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതിനേക്കാളും സ്നേഹം തോന്നിയിട്ടായിരിക്കും എന്ത് ചെയ്തു ഹവ അതെടുത്ത് കൊടുത്ത, ആ കനി എടുത്ത് കൊടുത്തത്, അത് മേടിച്ച് കഴിക്കുകയും ചെയ്തു. പാവം അയാൾക്കും കിട്ടി. ആർക്ക്? ആദത്തിന്. ആദത്തിനോട് എന്ത് പറഞ്ഞു? ഈ ഭൂമിയില് വിത്തുകൾ വിതച്ച് കിളച്ച് മറിച്ച് വളരെ വിയർത്ത് വേണം നീ എന്ത് ചെയ്യാൻ? അപ്പം ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിൽ ആരാണ് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്? അമ്മ കിച്ചണില് എല്ലാം ചെയ്യും, പ്രിപ്പയർ ചെയ്ത് തരും. പക്ഷെ എങ്കിലും അമ്മക്ക് കിച്ചണില് അരിയും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ആരാ അത് കൊണ്ട് കൊടുക്ക? ആരാ കൊണ്ട് കൊടുക്ക? കാശ് ആരാ കൊണ്ട് കൊടുക്ക? അപ്പനാണല്ലേ, അപ്പനാണല്ലേ. അപ്പൊ ഈ അപ്പനാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം. ഇതിന്റെ തുടർക്കഥയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ